ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടിയും കോഴിമുട്ടയും വെച്ചുകൊണ്ടുള്ള ഒരു നല്ല സോഫ്റ്റ് ബണ്ണിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അതുപോലെ സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ബണ്ണാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുക്കേണ്ടത് നോക്കാം. നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്, ഇതിൻ്റെ മസാല അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കുഞ്ഞ് ബൗളിലേക്ക് കാൽ കപ്പോളം ഇളം ചൂടുള്ള പാലൊഴിച്ച് കൊടുക്കുക. പാല് ഇളം ചൂട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആവണം. ഇനി അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഡ്രൈ ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ പാലിൻ്റെ ചൂട് കൂടി കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇളം ചൂടുള്ള പാല് തന്നെ എടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഈസ്റ്റ് പൊങ്ങി വരില്ല. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഞാനിവിടെ 15 മിനിറ്റ് കഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ ഈസ്റ്റ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിനെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പഞ്ചസാര ചേർത്തിട്ടുണ്ട്, അപ്പോൾ ഒരു നുള്ള ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ആദ്യം കൈ കൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം വെള്ളം ചേർത്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ കൂടിപ്പോകും. ഇനി അല്പാൽപ്പമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നന്നായി കുഴച്ചെടുക്കുക. അപ്പോൾ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ നമുക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇതേ ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മാവ് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ 1 മണിക്കൂർ നേരത്തേക്കൊന്ന് മാറ്റി വെക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്കൊരു മസാല റെഡിയാക്കിയെടുക്കാം. അപ്പോൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം, കുഴപ്പമില്ല. എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് 2 സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കാം. 2 കോഴിമുട്ടയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം അതിനുള്ള അളവാണ് ഞാൻ പറയുന്നത്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്നു കഴിയുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് അതിനോടൊപ്പം തന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അത്രയും തന്നെ മല്ലിപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി അവസാനമായിട്ട് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ചേർത്താൽ മതി. ഇനി പൊടികളൊക്കെ നമുക്കൊന്ന് നന്നായി വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തില്ലായിരുന്നു. ഈ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ വഴറ്റാം. അതിനുശേഷം 2 മുട്ട പുഴുങ്ങി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 മുട്ടയുള്ളതിൽ ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ചെറുതായിട്ട് മുട്ടയിൽ മസാലയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിവിടെ 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ മാവ് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി കുഴച്ചെടുത്തതിന് ശേഷം, ഒരുപാടൊന്നും കുഴക്കേണ്ട, കുറച്ചൊന്ന് കുഴച്ചതിന് ശേഷം 2 പോർഷനാക്കിയിട്ട് മാറ്റാം. ഒരേ ഒരു ബണ്ണ് നമ്മൾ തയ്യാറാക്കുന്നുള്ളൂ, അത് തന്നെ മതിയാവും. അത്യാവശ്യം
ഉണ്ടാവും. അപ്പോൾ ഇതുപോലൊരു പ്ലേറ്റിൽ ഓയിൽ ചെയ്തതിന് ശേഷം, നന്നായിട്ട് ഗ്രീസ് ചെയ്തതിന് ശേഷം, നമ്മൾ പിസ്സയ്ക്കൊക്കെ ചെയ്യൂലേ അതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പരത്തി പ്ലേറ്റ് ഫുള്ളായിട്ട് പരത്തി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഈ പ്ലേറ്റിൻ്റെ അടിവശം ഫുള്ളായിട്ട് പരത്തി കൊടുത്ത റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ടയുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം, നമ്മൾ തയ്യാറാക്കിയത്. അത് മുഴുവനായിട്ട് തന്നെ ഏകദേശം ഇട്ട് കൊടുക്കാം നമുക്ക്. അത് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്യാം. അരിക്ക് മുട്ടരുത്, കുറച്ച് ഫ്രണ്ടിലേക്ക് കയറി നിൽക്കണ പോലെ, കാരണം നമുക്ക് ഇതിന് മുകളിൽ ഒരു ലെയറും കൂടി വെക്കാനുണ്ട്. അടുത്ത ലെയർ ഒന്ന് റോളർ വെച്ച് പരത്തി കൊടുക്കുകയോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഇതുപോലെ റോൾ ചെയ്തിട്ട് എടുക്കുക. ഇനി സൈഡ് ഫിൽ ചെയ്ത് കൊടുക്കുക. ഇത് എളുപ്പമാണ് ഫിൽ ചെയ്യാനായിട്ട്. കാണുമ്പോൾ ഫില്ലാവാൻ ബുദ്ധിമുട്ട് പോലെ തോന്നുമെങ്കിലും ഇത് എളുപ്പമാണ് ഫിൽ ചെയ്യാൻ, കാരണം നമ്മൾ ഈസ്റ്റ് ചേർത്ത് കുഴച്ചത് കൊണ്ട് മാവ് നല്ല സോഫ്റ്റാണ്. നമ്മൾ വലിക്കുന്നിടത്തേക്ക് വരും. ഇതുപോലെ സൈഡ് ഫിൽ ചെയ്ത് റെഡിയാക്കിയെടുക്കുക. ഇനി നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ നമ്മൾ ലൈൻസൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ആവിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇത് ബേക്ക് ചെയ്താലും മതി. അപ്പോൾ നമ്മൾ 15 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം, എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്ത് കഴിക്കാം. അപ്പോൾ ഇത് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ബണ്ണാണിത്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. കണ്ടില്ലേ, കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കൂടെ തന്നെ കട്ട് ചെയ്യാനായിട്ട് കിട്ടും. കണ്ടില്ലേ, നല്ലൊരു ശരിക്കും ബണ്ണ് പോലെ തന്നെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലെല്ലാവർക്കും ഇത് ഇഷ്ടമാവും. താങ്ക് യു, ബൈ.